ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സി എം എസ് ക്രിയേഷൻസ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി ത്രീ അഡോളസൺ സൈക്കോളജി തിയറി ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിതിനു മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ഓക്കെ കേട്ടറ്റ് മാത്തമാറ്റിക്സിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസുകൾ അതേപോലെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് സൈക്കോളജി മലയാളം ഇംഗ്ലീഷ് ഇതിൻ്റെ ഒക്കെ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ നമുക്കിന്ന് ഒരു പത്ത് ക്വസ്റ്റ്യൻ സൈക്കോളജിയിൽ നിന്നെ കഴിഞ്ഞ വർഷ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു പത്ത് ചോദ്യം നോക്കാം ഫസ്റ്റ് ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ് ആർ ഇൻവോൾവ്ഡ് ഇൻ ലേണിങ് അക്കോർഡിംഗ് ടു ബാൻഡുറാസ് സോഷ്യൽ ലേർണിംഗ് തിയറി താഴെ പറയുന്നതില ബാൻഡുറാസ് സോഷ്യൽ ലേർണിംഗ് തിയറിയിൽ ഉള്ള അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അറ്റൻഡിങ് ടു എ പ്രിസീവിങ് അറ്റൻഡിങ് ടു ആൻഡ് പ്രിസീവിങ് ദ ബിഹേവിയർ റിമമ്പറിംഗ് ദ ബിഹേവിയർ കൺവേർട്ടിംഗ് ദ മെമ്മറി ഇൻ ടു ആക്ഷൻ റീഎൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ ലിമിറ്റഡ് ബിഹേവിയർ ഈ നാലെണ്ണത്തിൽ ഏതൊക്കെയാണ് ഈ ലേണിംഗ് തിയറിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് വൺ ടു ത്രീ ആൻഡ് ഫോർ അല്ലെങ്കിൽ വൺ ത്രീ ഫോർ അല്ലെങ്കിൽ വൺ ടു ഫോർ അല്ലെങ്കിൽ ടു ത്രീ ഫോർ ഇതിൽ ഏതൊക്കെയാണ് ഈ ലേണിംഗ് തിയറിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അത് നാലും ഒന്ന് കറക്റ്റ് വായിച്ച് നോക്കുക ഓരോ ലേണിംഗ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് റെഫർ ചെയ്യണം ഓക്കെ അപ്പോൾ ഈ ബാൻഡ്രാസ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഈ നാലും ഇൻവോൾവ് ആണ് വണ്ണും ടൂവും ത്രീയും ത്രീയും ഫോറും എന്താണ് ഇൻവോൾവ് ആണ് അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എ വരും അഥവാ നാലും വൺ ടു ത്രീ ആൻഡ് ഫോർ രണ്ടാമത്തെ ചോദ്യം ഇൻ്റലിജൻസ് ടെസ്റ്റ് വേർ കണ്ടക്ട് ഫോർ ടു ഇൻഡിവിജ്വൽസ് എ ഏജ് ടെൻ ആൻഡ് ബി ഏജ് ട്വൻറ്റി ദർ മെൻ്റൽ ഏജ് വേർ ഫൗണ്ട് ടു ബി ഫിഫ്റ്റീൻ ആൻഡ് തേർട്ടി റെസ്പെക്റ്റീവ്ലി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അതായത് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് നടത്തിയപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടി ഇരുപത് വയസ്സുള്ള കുട്ടി അവരുടെ മെൻ്റൽ ഏജ് ഒരാൾക്ക് പതിനഞ്ച് എന്നും മറ്റൊരാൾക്ക് മുപ്പത് എന്നും കണ്ടു എങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ് ട്രൂ ഐക്യു ലെവൽ ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആർ സെയിം ഐക്യു ലെവൽ ഓഫ് ബി ബിസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ ലെവൽ ഓഫ് ഇന്റലിജൻസ് ഇസ് ബോർഡർ ലൈൻ ഓർ ഡൾ ഐക്യു ലെവൽ ഓഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി ഇതിൽ ഏതാണ് വരുന്നത് ഐക്യു ലെവൽ ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽസ് ആർ സെയിം എന്നാണ് വരിക ഓക്കെ മൂന്നാമത്തെ ചോദ്യം വരുന്നത് റോൾ ഓഫ് എ ടീച്ചർ ആസ് മെൻഡർ ഈസ് വെരി റലവൻറ് ആൻഡ് സിഗ്നിഫിക്കൻ ഇൻ സ്കൂൾ ദ എഫെക്ട് ഓഫ് മെൻറ്ററിങ് ആർ അതായത് ഒരു ടീച്ചറിൻ്റെ റോൾ അഥവാ മെൻറ്റർ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ആണ് ഇവിടെ സ്കൂളിൽ ദ എഫക്റ്റ് ഓഫ് മെൻറ്ററിങ് ആർ മെൻ്ററിംഗിന്റെ എഫക്റ്റുകൾ ഇതിലേതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ദ ബോണ്ട് ബിറ്റ്വീൻ ദ സ്റ്റുഡൻറ്റ് ടീച്ചർ ആൻഡ് സ്കൂൾ സ്ട്രെങ്തൻസ് കളക്റ്റിംഗ് കളക്റ്റീവ് തിങ്കിങ് ഡിസ്കഷൻ മേക്കിംഗ് ആൻഡ് കളക്റ്റീവ് എഫേർട്ട് ആർ മെയ്ഡ് പോസിബിൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ലേർണിംഗ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ആർ എൻഷോർഡ് ദ അൺഡിസയറബിൾ കമ്പൽഷൻ ഫോർ സ്റ്റഡി ഇൻക്രീസസ് ഇതിലേതക്കാണ് ഒരു മെൻഡർ ഒരു മെൻഡർ എന്നുള്ളതിൻ്റെ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റുകൾ വരുന്നതാണ് ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ട് ഇതിലേതൊക്കെ വരുന്നതാണ് ചോദ്യം ഇതിൽ വരുന്നത് വൺ ടു ആൻഡ് ത്രീ ആണ് okay the bond between the student teacher and school strengthens collective thinking decision making and collective effort are made possible personality development and learning development of the child are ensured option a 1 2 and 3 then fourth question after presenting a controversial topic arguments in favor

ചെയ്യുന്നതിന് അതിൻ്റെ ഫാക്ടുകൾ അതിൻ്റെ നില സത്യാവസ്ഥകൾ നമ്മൾ വിലയിരുത്തി അതിനെ നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേര് ഈ ആക്ടിവിറ്റിക്ക് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം ഡിസ്കഷനാണോ ഐ സി ടി ആണോ സെമിനാർ ആണോ അതോ ഡിബേറ്റ് ആണോ എന്താണ് വരുന്നത് ഡിസ്കഷനാണോ ഐ സി ടി ആണോ സെമിനാർ ആണോ ഡിബേറ്റ് ആണോ ഇത് വരുന്നത് ഏതാണ് ഡിബേറ്റ് ആണ് ആർഗ്യുമെൻറ്റ്സ് രണ്ട് പേർക്കും പല ഉണ്ടാവും നമ്മൾ ഒക്കെ നടത്തിയിട്ട് ായിട്ടും ഫോർ ആയിട്ടൊക്കെ ആർഗ്യുമെന്റ്സ് നടത്തിയിട്ട് നമ്മൾ അതിന്റെ ഫാക്ട് നമ്മൾ തീരുമാനിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിബേറ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ലേർണിംഗ് നോൺ ഓഫ് ഐഡിയൽ റിലേറ്റഡ് ടു ട്രാൻസ്ഫർ ഓഫ് ലേർണിംഗ് തിയറി ഓഫ് ഐഡിയൽവേഡ് ബൈ തിയറി ഓഫ് ഐഡിയൽസ് ആരാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞ ചോദ്യം വില്യം ജെയിംസ് തോണ്ടേക് ചാൾസ് ജോട്ട് ഡബ്ല്യു സി ബാഗ്ലി ഓക്കെ ഇതിൽ ആരാണ് തിയറി ഓഫ് ഐഡിയൽസ് കണ്ടുപിടിച്ചത് കറക്ട് ഓപ്ഷൻ വരുന്നത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഡി ദെൻ ആറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഫോർ എ ടീച്ചർ ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിൽ ഒരു ടീച്ചറിൻ്റെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഇതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ ഇതിൽ ടീച്ചറുടെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ആയിട്ട് വരുന്നത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഫെസിലിറ്റീസ് ലാക്ക് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ലാക്ക് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ഏതാണ് ഒരു എന്താ പറയുക വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഫോർ എ ടീച്ചർ ഇൻ എ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓക്കെ അപ്പൊ ഇതിൽ ഏതൊക്കെ വരും ലാക്ക് ഓഫ് മോട്ടിവേഷൻ ലാക്ക് ഓഫ് മോട്ടിവേഷന് ചാൻസ് ഉണ്ട് അല്ലേ അതേപോലെ തന്നെ പിന്നെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഫെസിലിറ്റി ഫിനാൻഷ്യൽ ഫെസിലിറ്റി ആയിട്ട് ഇത് വരുന്നുണ്ടോ ഇല്ല പിന്നെ വരുന്നത് ലാക്ക് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതും നോക്കിയ ലാക്ക് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റി അതിനും ചാൻസ് ഇല്ല അപ്പൊ ഏതൊക്കെ വരാം വൺ ടു ആൻഡ് four okay up option b one two and a four lack of motivation a lack of confidence lack of positive attitude a. development of an individual is always embedded in a socio-cultural context the one which refers to the event that happens to the individual's life directly is development of individual always embedded in a socio-cultural context ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ളതാണ് അതായത് സോഷ്യോ കൾച്ചറിൽ വരുന്നത് ദ വൺ വിച്ച് റെഫേഴ്സ് ടു ദ ഇവൻ്റ് ദാറ്റ് ഹാപ്പൻസ് ടു ദ ഇൻഡിവിജ്വൽ ലൈഫ് ഡയറക്ട്ലി ഇസ് എക്സോ സിസ്റ്റം മൈക്രോ സിസ്റ്റം ക്രോണോ സിസ്റ്റം ആൻഡ് മെസ്സോ സിസ്റ്റം ഇതിൽ ഏതാണ് വരുന്നത് എന്നാണ് ചോദ്യം ഏതാണ് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് ക്രോണോ സിസ്റ്റം Then, at Tamat chodiyam. the reappearance of an extinguished conditional response after an interval in which the pairing of conditioned stimulus and unconditioned stimulus has not been repeated is called the, re the reappearance of an extinguished conditional response after an interval in which the pairing of conditioned stimulus and unconditioned stimulus has not been repeated is called extinction. സ്പോണ്ടേനിയസ് റിക്കവറി സ്റ്റിമുലസ് ജനറലൈസേഷൻ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ഇതിൽ ഏതാണ് വരുന്നത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് സ്പോണ്ടേനിയസ് റിക്കവറി റിക്കവറിമത്തെ ചോദ്യം വിച്ച് ആം എങ് ദ ഫോളോയിങ് ഇസ് റോങ്ലി സ്റ്റേറ്റഡ് ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾ തെറ്റായി The state that developmental principle principle development depend on maturation and learning development follows uh tendency what is that cephylood I didn't learn that ഓക്കെ ദൻ ഡെവലപ്മെൻറ്റ് ഡിപ്പെെൻഡ് ഓൺ ഹെറിഡിറ്റി ആൻഡ് എൻവോൺമെൻറ്റ് ഡെവലപ്മെൻ്റ് പ്രൊസീഡ് ഫ്രോം സ്പെസിഫിക് ടു ജനറൽ വിച്ച് എം എങ് ദ ഫോളോയിങ് ഇസ് റോങ്ലി സ്റ്റേറ്റഡ് ഡെവലപ്മെൻറ് റോങ്ലി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഡവലപ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അത് റോങ്ലി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ് ഡവലപ്മെൻറ് പ്രൊസീഡ് ഫ്രോം സ്പെസിഫിക് ടു ജനറൽ ആണിതിൽ റോങ് സ്റ്റേറ്റ്മെൻറ് ആയിട്ട് വരുന്നത്

ഓക്കെ അപ്പൊ നമ്മൾ സൈക്കോളജിയിലെ മുപ്പത് ക്വസ്റ്റ്യൻസ് ചെയ്തു ഇനി ഒരു പത്ത് ക്വസ്റ്റിനും കൂടി ഉണ്ട് ഓക്കെ മാത്സ് നമ്മൾ ചെയ്തു ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം ഓക്കെ എക്സാമിൻ്റെ മുമ്പ് നമുക്ക് സൈക്കോളജി ഇംഗ്ലീഷും മലയാളം നോക്കണം എന്നുണ്ട് നമുക്ക് നോക്കാം ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് നോക്കാം മാത്സ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് മാത്സ് ആയതുകൊണ്ട് മാത്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ അതിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ഇതിലുണ്ട് സോറി നമ്മുടെ ചാനലിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് പ്ലേ ലിസ്റ്റാക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മാത്സ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് കാണാം അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും അതിൻ്റെ പ്ലേലിസ്റ്റുകൾ വരും നിങ്ങൾക്കത് കാണാം ഓക്കെ ആൻഡ് വിഷ് ആൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് എക്സാം and uh, all the best see you soon bye thank you for watching this video